ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഈവനിങ് സ്നാക്കായിട്ടാണെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പോളയുടെ റെസിപ്പിയാണ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് സമയം വേണ്ട, പിന്നെ കുട്ടികൾ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ഇതിലേക്കുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വെളിച്ചെണ്ണയാണെങ്കിലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും എരിവിനാവശ്യമുള്ള പച്ചമുളക് കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴന്ന് ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് ഇതിലേക്ക് 3/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂണിന് കുറച്ച് കുറവായിട്ട് ഗരം മസാല. ഇത്രയും മസാല പൗഡേഴ്സാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെരുജീരകത്തിൻ്റെ പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തത് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ മസാലയായിട്ട് വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും ഉരുളക്കിഴങ്ങിൽ മസാലപ്പൊടികളും ഇതെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തണുക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 4 കോഴിമുട്ടയാണ്. ഒരു ബൗളിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഈ പാലിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നേരിട്ട് ചേർക്കുകയാണെങ്കിൽ കട്ട പിടിക്കുമല്ലോ. അപ്പോൾ ഇത് ചേർത്തിട്ട് ഈ കോഴിമുട്ടയും പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് പോള ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കോഴിമുട്ടയും പാലും ചേർത്തിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് ഇതിൻ്റെ താഴെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഓരോ ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ബാറ്റർ ഉണ്ടല്ലോ, കോഴിമുട്ടയും പാലും ചേർന്നിട്ടുള്ള, അതിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഈ പാനിൻ്റെ താഴെ പരന്ന് കിട്ടുന്ന ആ ഒരു പരുവത്തിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ചെറിയ പൊട്ടൊക്കെ ആക്കിയിട്ട് ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ ഫില്ലിങ് നിരത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും അതുപോലെ തന്നെ ബ്രെഡ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഓരോ ബ്രെഡും നമുക്ക് ഈ കോഴിമുട്ടയും പാലുമുള്ള മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഫില്ലിങ്ങിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആ ഒരു മുട്ടയും പാലുമുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് റെഡിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ താഴെ ഒരു ഇതുപോലെ പഴയൊരു ചട്ടി വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. കോഴിമുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊരു 10 മിനിറ്റ് ആയപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫ്രൈ പാനിലേക്ക് മറിച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് തന്നെ നമുക്കറിയാമല്ലോ, ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള മസാലയൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ രാവിലെ ഒരിക്കലും കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യില്ല. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.